ഒക്ടോബർ 20 വിശുദ്ധ ബെർട്ടില്ല മേരി ബോസ്കാർഡി, വിശുദ്ധ ദൊറോത്തിയുടെ അധ്യാപകർ അഥവാ തിരുഹൃദയത്തിന്റെ പുത്രിമാർ എന്ന സന്യാസ സഭയിലെ ഒരംഗമായ ബെർട്ടില്ല വടക്കേ ഇറ്റലിയിൽ ബ്രെൻഡോള എന്ന സ്ഥലത്ത് ജനിച്ചു. ജ്ഞാനസ്നാന നാമം അന്ന ഫ്രാൻസിസ് എന്നായിരുന്നു, വിളിച്ചിരുന്നത് അന്നറ്റ എന്നാണ്. ഗ്രാമീണ വിദ്യാലയത്തിൽ പഠിക്കുന്ന കാലത്ത് സ്വഭവനത്തിലും സമീപസ്ഥ ഭവനങ്ങളിലും ഒരു വീട്ടുവേലക്കാരിയായി അവൾ ജോലി ചെയ്തിരുന്നു. പ്രകൃത്യ ശക്തയായിരുന്നു അന്നറ്റ. സ്ഥലത്തെ ഒരു വൈദികൻ ഡോൺ കപ്പോവില്ല അവൾക്ക് എന്തോ ഒരു പ്രത്യേക ദൈവവിളി ഉണ്ടെന്ന സംശയം പ്രകടിപ്പിച്ചു. എങ്കിലും അദ്ദേഹം അടുത്ത ഒരു മഠത്തിൽ ചേരാൻ അവളെ ശുപാർശ ചെയ്തു. അവർ അവളെ ചേർത്തില്ല. എങ്കിലും 16-ാമത്തെ വയസ്സിൽ വിശുദ്ധ ഡൊറോത്തിയുടെ സഹോദരി സംഘത്തിൽ അവൾക്ക് പ്രവേശനം ലഭിച്ചു. ബെർട്ടില്ല എന്ന പുതിയ പേരും ലഭിച്ചു. ഒരു വർഷം മഠത്തിലെ അലക്ക്, കുശിനിപ്പണി മുതലായവ ചെയ്തു. പിറ്റേ വർഷം ത്രിവീസോയിലുണ്ടായിരുന്ന മഠം വക ആശുപത്രിയിൽ നഴ്സിംഗ് പഠിച്ചു. എങ്കിലും കുറേ കാലവും കൂടി കുശിനിപ്പണി തന്നെ ചെയ്തു വന്നു. കുറെ കഴിഞ്ഞ് അവൾ ആശുപത്രി ജോലിയിൽ നിയുക്തയായി, താമസിയാതെ രോഗിണിയുമായി. 22-ാമത്തെ വയസ്സു മുതൽ മരണം വരെ കഠിന വേദന അനുഭവിക്കേണ്ടതായി വന്നു. ശസ്ത്രക്രിയകൾക്കൊന്നും വേദന ശമിപ്പിക്കാൻ കഴിഞ്ഞില്ല. ബെർട്ടില്ല ലിസുവിലെ ത്രേസ്യയുടെ കുറുക്കുവഴിയിൽ കൂടെയാണ് പുരോഗമിച്ചിരുന്നത്. ആരോഗ്യം മോശവും ബുദ്ധിശക്തി സാധാരണവും കഴിവുകൾ കുറവുമായിരുന്നെങ്കിലും പ്രായോഗിക വിവേകത്തിൽ അവൾ ഉയർന്ന ഒരു നിലവാരം പാലിച്ചിരുന്നു. അനുദിന കൃത്യങ്ങൾ ശരിയായി നിർവഹിച്ച് അവൾ പുണ്യമാർഗത്തിൽ ചരിച്ചു. 1-ാമത്തെ ചരമവാർഷിക ദിവസം ത്രെവീസോ ആശുപത്രിയിൽ ഒരു സ്മാരകശില സ്ഥാപിച്ചു. ഇവിടെ മനുഷ്യവേദന ഒരു മാലാഖയെ പോലെ കുറേ കൊല്ലം ശമിപ്പിച്ചുകൊണ്ടിരുന്ന സിസ്റ്റർ ബെർട്ടില്ല ബോസ്കാർഡിന്റെ ഓർമ്മയ്ക്ക്. 1952 അവളെ വാഴ്ത്തപ്പെട്ടവളെന്നും 1961 വിശുദ്ധയെന്നും നാമകരണം ചെയ്തു. പ്രാർത്ഥന. മനുഷ്യവേദന ഒരു മാലാഖയെ പോലെ ശമിപ്പിച്ചും സ്വന്തം വേദനകളും ദുഃഖങ്ങളും വിശുദ്ധ കൊച്ചു ത്രേസ്യയെ പോലെ സ്വർഗത്തിലേക്കുള്ള കുറുക്കുവഴികളുമാക്കി മാറ്റിയ വിശുദ്ധ ബെർട്ടില്ലയെ ഞങ്ങളുടെ ജീവിതത്തിലെ കയ്പുള്ള അനുഭവങ്ങൾ സ്വർഗത്തിലേക്കുള്ള മനോഹര വഴികളാക്കി തീർക്കുവാനുള്ള പ്രചോദനം യേശുനാഥനിൽ നിന്നും നേടിത്തരണമേ.